എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8. സൂചി കുത്താൻ ഇടമില്ലാത്ത ബസ്സിൽ അന്ന്, യെസ് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് ആളുകൾക്ക് ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എന്റെ പേര് ആണ്, എനിക്ക് വയസ്സ് 8. സൂചി കുത്താൻ ഇടമില്ലാത്ത ബസ്സിനുള്ളിൽ ഒന്നും മിച്ചം വെക്കാതെ എല്ലാം കുടുംബത്തിന് കൊടുക്കുന്ന അങ്ങനെയാണ് പുരുഷന്മാര്, അതാരും കൺസിഡർ ചെയ്യുന്നില്ല. നമസ്കാരം എല്ലാവർക്കും, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ സോഷ്യൽ മീഡിയ ചർച്ചകൾ കണ്ട സമയത്ത് എന്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധത ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾക്ക് കുറച്ച് ശാക്തീകരണം നേടിക്കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല. അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയൊന്നും സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇപ്പോൾ പഴയതുപോലെ കാണിക്കാൻ എനിക്ക് തോന്നാറില്ല. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിട്ട് വന്നത്. അതിൽ ഒന്ന് ഭാരതീയ ന്യായ സംഹിതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നിയമവിദഗ്ധർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ ഭാരതീയ ന്യായ സംഹിതയിലുണ്ട്. അത് പുരുഷന്മാരെ ബാധിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ വലിയ വാദപ്രതിവാദങ്ങളാണ്. എന്നാൽ പ്രത്യക്ഷത്തിൽ ഒരു സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ പ്രതിഷേധമായിട്ടോ ഇത് പുറത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. കാരണം അതിനുള്ള ബേസ് ആ ഒരു ചർച്ചകൾക്ക് ഇല്ല. സ്ഥിരമായിട്ട് ഉള്ള പരാതികൾ, ഭീതികൾ, അനാവശ്യമായിട്ടുള്ള അകാരണമായിട്ടുള്ള ഭീതികൾ മാത്രമാണ് ആ ഒരു ചർച്ചകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ രാജ്യത്തിന്റെ, കേന്ദ്രത്തിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഭാരതീയ ന്യായ സംഹിതയിൽ കാണാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇപ്പോൾ അതിനകത്ത് രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അതെല്ലാം മാറ്റി നിർത്തിയിട്ട് ഈ പുരുഷന്മാരെ ബാധിക്കുന്നു, നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഭീതി ആർക്കാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയില്ല. ഈ ഒരു ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നതിനിടയിലാണ് ജസ്റ്റിസ് ബി വി നാഗരത്ന മറ്റൊരു കാര്യം പറയുന്നത്. വരുമാനമില്ലാത്ത ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള ഭാര്യമാർക്ക്, സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരുടെ വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ സപ്പോർട്ട് നൽകേണ്ടതുണ്ട്. വരുമാനമില്ലാത്ത ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾ എന്നുള്ളത് അവിടെ എടുത്തു പറഞ്ഞു. പക്ഷേ എന്നിട്ടും ചർച്ചകൾ വീണ്ടും അയ്യോ പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ലേ എന്നുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രായമായ മാതാപിതാക്കൾ, കുട്ടികളൊക്കെ അടങ്ങുന്ന കുടുംബത്തിൽ ഹോം മേക്കറുടെ റോള് ഒട്ടും ചെറുതല്ല. അയാളെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ ഹെൽപ്പ് അങ്ങടേക്ക് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഫിനാൻഷ്യൽ ബേർഡൻ എടുക്കേണ്ടി വരും. അങ്ങനെ ഉള്ള ഒരു ഫിനാൻഷ്യൽ ബേർഡൻ നമ്മുടെ കുടുംബത്തിന്റെ ഭാവിയെയും അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ബാധിക്കുന്ന ഒരു സംഗതിയാണ്. കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളും. നമ്മൾ SIP ആയിട്ട് മ്യൂച്വൽ ഫണ്ടുകളിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം മ്യൂച്വൽ ഫണ്ടുകൾ പൊതുവെ സേഫ് ആണ്. കാരണം ഫണ്ട് മാനേജ് ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ്. ഈ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകൾ. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പെർസെൻറ്റേജ് റൂള് പലപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. 20% ഗോൾഡില്, 40% ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ, 25% മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ, 15% സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ. ഇത്തരത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫണ്ടാണ് ICICI പ്രൊഡൻഷ്യലിന്റെ 3-in-1 മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. ഇവിടെ നിങ്ങളുടെ ഫണ്ട് എക്വിറ്റിയിലും ഡെപ്റ്റിലും ഗോൾഡിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് റിസ്ക് വളരെ കുറവായിരിക്കും, റിട്ടേണും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാൻ പറ്റും. ഇത്തരത്തിൽ ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫണ്ട് തന്നെയാണ് ICICI പ്രൊഡൻഷ്യലിന്റെ 3-in-1 മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. ആ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ട ഡീറ്റെയിൽസും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. Mutual fund investments are subject to market risks. Read all scheme related documents carefully. ഇനി വീഡിയോയിലേക്ക് തിരികെ വരാം. എൻ്റെ പേര് പെണ്ണ് എന്ന് തുടങ്ങുന്ന ഒരു സംഗീത ആവിഷ്കാരം ഗൗരിലക്ഷ്മി അദ്ദേഹത്തിന്റെ പേജിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അത് നേരത്തെ ചെയ്തതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഈ കാലങ്ങളിൽ, ഈ ദിവസങ്ങളിൽ അത് വലിയ ചർച്ചയായിട്ട് വരികയാണ്. പുരുഷന്മാരിൽ ഒരു കൂട്ടം ആളുകൾ ഒഫൻഡായി, ട്രിഗേർഡായി. അപ്പോൾ അവര് അതുമായി ബന്ധപ്പെട്ട ചില മറുപടി റിയാക്ഷനുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും കാര്യമായ ലോജിക്കുള്ള വ്യൂ പോയിന്റുകളോ പോയിന്റുകളോ ചർച്ചകളോ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഈ പറയുന്ന പരിപാടികളിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചു? ഒരു ഭൂരിഭാഗം ആളുകൾക്കും കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള നല്ല ഉറപ്പ് എനിക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം ഒഫൻഡഡ് ആവുന്നത്, ഇത്രയധികം ട്രിഗേർഡ് ആവുന്നത്? ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം മൂലവും, വായനയില്ലാത്തതുകൊണ്ടും, ശ്രദ്ധയില്ലാത്തതുകൊണ്ടും, നമുക്ക് അറ്റൻഷൻ ഒരിടത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും, നമ്മൾ മനുഷ്യന്മാരുമായിട്ട് നേരിട്ട് ഇടപെടാത്തതുകൊണ്ടും ഒക്കെ ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ അല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്നതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം കേൾക്കുകയാണ്. ആ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് അത് എന്തുകൊണ്ട് പറഞ്ഞു, അത് ആരെക്കുറിച്ചിട്ട് പറഞ്ഞു, അവരുടെ ഭാഗത്ത് നിന്ന് ബേസിക് ആയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷണം. ഇതില്ലാത്തതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഇത് നമുക്ക് അഫക്റ്റ് ആവുന്നത്. ഇപ്പൊ ജസ്റ്റിസ് BV നാഗരത്ന പറഞ്ഞത് ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള
ഒരു വരുമാനവും ഇല്ലാതെ വീടിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് നമ്മളുടെയൊക്കെ അമ്മമാര് അല്ലെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയൊക്കെ യാതൊരുവിധ പ്രതിഫലവും ഇല്ലാതെ വീട്ടിലെ ജോലികൾ ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് വരുന്നത്? അവർക്ക് എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കണമെന്ന് ആരെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേഷ്യം വരുന്ന എന്തുകൊണ്ടാണ്? ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലാത്തത് കൊണ്ടാണ് മെയിൻ ആയിട്ട് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഒരു പാർട്ണർഷിപ്പിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഈക്വൽ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ഇപ്പൊ വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ഒരാൾ ഹോം മേക്കർ എന്ന് പറയുന്ന ഒരു ടാഗിൽ ഒരാൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അതിങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ കുടുംബം മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മളത് ചെയ്യാതിരിക്കുകയും എന്നാൽ ചെയ്യാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അത് ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. ഈക്വലി ബെനിഫിറ്റഡ് ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഒഫൻഡ് ആവുന്നത്? അത് ഈ ഇമോഷണൽ ഇന്റലിജൻസിന്റെ പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്ന കാര്യങ്ങള് പ്രോസസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിയില്ല. പുരുഷന്മാർ അവർ സമ്പാദിക്കുന്ന പണം വീട്ടമ്മമാരായ സ്ത്രീകളുമായും പങ്കുവെക്കണം. ജസ്റ്റിസ് ബി വി നാഗരത്ന. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 95% ഇല്ല 98% ആണുങ്ങളും സമ്പാദിക്കുന്ന പൈസ വീട്ടില് ചെലവാക്കുന്നില്ലേ ചെയ്യുന്നത്? വീട്ടിലുള്ള ആവശ്യങ്ങൾക്കും വസ്ത്രത്തിനും ഭക്ഷണത്തിനും ഒക്കെ ആയിട്ട് അവർ ചെലവാക്കുന്നതാണ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും റെയർ കേസിൽ ആരെങ്കിലും കിട്ടുന്ന പൈസ മൊത്തം തൂർത്തടിച്ച് കളയുന്നുണ്ട് എന്നെങ്കിൽ അവർക്ക് എന്ന് പറയണം. അല്ലാതെ ഈ കിട്ടുന്ന എല്ലാ പൈസയും എല്ലാവരും എല്ലാ പുരുഷന്മാരും എന്നുള്ളത് എടുത്തു പറയുമ്പോ പുരുഷന്മാർ അങ്ങനെ കൊടുക്കാത്തവരാണ് എന്നുള്ള രീതിയിലാണോ? അല്ലെങ്കിൽ ഇനിയും കൊടുക്കണം? ഈ കൊടുത്തു കൊടുത്തു കൊടുത്ത് സ്വന്തം ജീവിതത്തിൽ ഒന്നും മിച്ചം വെക്കാതെ എല്ലാം കുടുംബത്തിന് കൊടുക്കുന്ന അങ്ങനെയാണ് പുരുഷന്മാര്. അതാരും കൺസിഡർ ചെയ്യുന്നില്ല, അതാരും ചിന്തിക്കുന്നില്ല, അതിനെ കുറിച്ച് ആരും പറയുന്നില്ല. ഓക്കെ, ഏതെങ്കിലും റെയർ ഒക്കേഷൻസിൽ വീട്ടിൽ കൊടുക്കാതെ ഏതെങ്കിലും ഒരു തോന്നിയാസം കാട്ടിയെന്ന് വിചാരിച്ചിട്ട് എല്ലാ പുരുഷന്മാരും അവർ സമ്പാദി എല്ലാ പുരുഷന്മാരും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അറബിക്കടൽ കൊണ്ടുപോയി ഒഴുകി കളയുന്നത് സമ്പാദിക്കുന്ന പൈസ ഒക്കെ കുടുംബത്തിന് തന്നെയാണ് കൊടുക്കുന്നത്. ലാസ്റ്റ് കുടുംബത്തിന് കൊടുത്തു കൊടുത്ത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. അവർക്ക് വേണ്ടി ഏതെങ്കിലും ഒരാൾ ഇറങ്ങി വന്ന് എന്തെങ്കിലും നിയമം കൊണ്ടുവരുന്നുണ്ടോ? ഒരു ലോജിക്കും ഇല്ലാത്ത അമിത രോഷ പ്രകടനങ്ങളാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നതിന്റെ ഒരു പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു റിയാക്ഷൻ ആണത്. എന്താണ് ജസ്റ്റിസ് പറഞ്ഞത് എന്നുള്ളത് പത്രങ്ങളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഭാര്യമാരെ പിന്തുണയ്ക്കേണ്ടത് ഭർത്താക്കന്മാരുടെ കടമ. സ്വന്തമായി വരുമാന മാർഗം ഇല്ലാത്ത വീട്ടമ്മമാരായ ഭാര്യമാരെ വൈകാരികമായും സാമ്പത്തികമായും പിന്തുണയ്ക്കേണ്ടത് ഭർത്താക്കന്മാരുടെ കടമയാണെന്ന് സുപ്രീം കോടതി. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് മുൻ ഭർത്താവിൽ നിന്നും ജീവനാംശം തേടാൻ അവകാശമുണ്ടെന്ന വിധി ന്യായത്തിലാണ് ജസ്റ്റിസ് ബി വി നാഗരത്നയുടെ നിരീക്ഷണം. ഇതിനകത്ത് വ്യക്തമായി എടുത്തു പറയുന്നുണ്ട് സ്വന്തമായി വരുമാന മാർഗമില്ലാത്ത വീട്ടമ്മമാരായ ഭാര്യമാരെ എന്ന്. സ്വന്തമായി വരുമാന മാർഗമുള്ള ഒരു സ്ത്രീയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ പരാതികൾ തീരും. അത്ര പേടിയുള്ള ആളുകൾക്ക്, അവർക്ക് പൈസ കൊടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ആളുകൾക്ക് ആ ഒരു പരാതികൾ തീരും. രണ്ടുപേരും കൂടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാം. എന്നാൽ അത്തരത്തിൽ സ്വന്തമായ ഒരു വരുമാന മാർഗം എന്ന കാര്യത്തെക്കാളും കൂടുതലായിട്ട് സ്ത്രീകൾക്ക് വേണ്ടത് വിവാഹമാണ് എന്ന് ഒരു സൈഡിൽ കൂടെ ഘോരം പ്രൊമോട്ട് ചെയ്തിട്ട് അവരുടെ വിവാഹ പ്രായം എന്ന് പറയുന്നത് ആണ് കരിയറിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് പൈസ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഞങ്ങൾ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കുടുംബം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷനാണ്. ഇപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വിവാഹം കഴിക്കാതിരിക്കാം, ആണുങ്ങൾക്ക് വിവാഹം കഴിക്കാതിരിക്കാം, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, സ്വന്തം ജീവിതമായിട്ട് മുന്നോട്ടേക്ക് പോകാം. അവിടെ നമുക്ക് വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യം വേണം താനും, കുടുംബം വേണം താനും, വീട്ടിലെ ജോലികളൊക്കെ ഒരാൾ ചെയ്യാൻ വേണം താനും. എന്നാൽ ആ ചെയ്യുന്ന ആൾക്ക് സ്വന്തമായിട്ട് ഒരു ഒരു സേവിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടോ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താല്പര്യമൊന്നുമില്ല. എന്തിനാണ് വീട്ടിലെ മുഴുവൻ പണികളും എടുക്കുന്ന ഒരാൾക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതാണെന്ന് നമ്മൾ പറയുന്നത്? നമ്മളൊരു വീട്ടുജോലിക്കാരെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ശമ്പളം കൊടുക്കണം, രണ്ടുപേരും വർക്കിംഗ് ആയിട്ടുള്ള വീടുകളിൽ ജോലികൾ ചെയ്യാൻ വരുന്ന ആളുകൾക്ക് പണം കൊടുക്കണം, വീട് തൂത്തുവരാൻ വരുന്ന ആളുകൾക്ക് വരെ 250-300 കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് എന്തുകൊണ്ടാണ് പ്രതിഫലം പ്രതീക്ഷിക്കാത്ത ഒരാൾ തന്നെ പണിയെടുക്കണമെന്നുള്ളൊരു ചിന്ത വരുന്നത്? ഈ 250-300 ഒക്കെ ഇടയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് മാത്രമാണ് ഈ സപ്പോർട്ട് എന്ന് പറയുന്നത്. എന്തിനാണ്? അവർക്ക് അവരുടെ ഹോബീസ് ഉണ്ടായിരിക്കാം, അവർക്ക് അവരുടെ വിദ്യാഭ്യാസം തുടരണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വാങ്ങാനോ ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ടോ എന്തോ ആവശ്യങ്ങളോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെറുതെ വല്ല ഭക്ഷണം വായിച്ച് കഴിക്കാനെങ്കിലും ആയിക്കോട്ടെ, അപ്പൊ അങ്ങനെ ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന സമയത്ത് സ്വന്തമായി വരുമാന മാർഗമില്ലാത്ത വീട്ടിലെ ജോലികൾ എടുക്കുന്ന ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉദ്ദേശം. അല്ലാതെ
ഇതിനകത്ത് ഒഫൻഡഡ് ആവേണ്ട ഒരു സംഗതി ഇല്ല. ഇതിന്റെ ബാക്കി ഇങ്ങനെ ഉണ്ട്: കുടുംബത്തിന്റെ ക്ഷേമം മാത്രം മുന്നിൽ കണ്ട് രാപ്പകൽ അധ്വാനിക്കുന്നവരാണ് രാജ്യത്തെ ഭൂരിപക്ഷം കുടുംബങ്ങളിലെയും വീട്ടമ്മമാരായ സ്ത്രീകൾ. സ്വന്തമായി ജോലിയോ വരുമാന മാർഗങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അവർ വൈകാരികമായും സാമ്പത്തികമായും ഭർത്താക്കന്മാരെ ആശ്രയിച്ചാണ് കഴിയുന്നത്. എന്നാൽ ഇത്തരം ഭാര്യമാരുടെ ത്യാഗങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ സ്വന്തം ശമ്പളം ഉപയോഗിച്ച് താങ്ങി നിർത്താൻ മിക്ക ഭർത്താക്കന്മാർക്കും കഴിയാറില്ല. സ്വന്തമായി വരുമാനമില്ലാത്ത സ്ത്രീകളിൽ ചിലർ ഭർത്തൃഭവനങ്ങളിൽ സുരക്ഷിതരല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നുവെന്നതും യാഥാർത്ഥ്യമാണെന്ന് ജസ്റ്റിസ് ബി വി നാഗരത്ന പറഞ്ഞു. ഇവിടേക്ക് ഇമോഷണൽ ഇന്റലിജൻസ് വെച്ചിട്ട് ചിന്തിച്ചാൽ മതി, രണ്ട് സൊല്യൂഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ജീവിതം കുടുംബ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ഹോമിക്കപ്പെടേണ്ടി വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുടുംബ ജീവിതത്തിലേക്ക് കിടക്കാതിരിക്കാം, വിവാഹം കഴിക്കാതിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളെ പോലെ തന്നെ വരുമാനമുള്ള ഒരാളെ ജീവിതത്തിലേക്ക് കൂട്ടുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ പോരെ. എന്നിട്ട് വീട്ടു ജോലികൾക്ക് പണം പുറത്തു കൊടുക്കുക. അപ്പം അവരുടെ പണത്തിൽ നിന്ന് അവരും ഷെയർ ഇട്ട് കൊടുത്തോളും. എന്തിനാണ് ഈ അനാവശ്യമായിട്ടുള്ള റിയാക്ഷൻസ്? ഒരുമാതിരി പ്രാചീന ശിലായുഗ കാലഘട്ടത്തിൽ ഇരുന്നിട്ട് പരാതി പറയുന്നത് പോലെ, ഏ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ എല്ലാവരെയും കുറിച്ചും പറയാവോ? എല്ലാവരെയും എന്ത് റിയാക്ഷൻസ് ആണിത്? കഴിഞ്ഞ ദിവസം എൻ്റെ പേര് പെണ്ണ് എന്ന് പറയുന്ന ഒരു പാട്ട് കേട്ട് അതിന് മറു റിയാക്ഷൻ ചെയ്യുന്നതാണ് പുരുഷാവകാശ പ്രവർത്തകരുടെ കേരളത്തിലെ മെയിൻ ആയിട്ടുള്ള പരിപാടി. ഭയങ്കര കോമഡി ആയിട്ട് തോന്നി ആ ഒരു പാട്ട് കേട്ടിട്ട്. അത് പാട്ടാണോ? ആ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പം എൻ്റെ ആസ്വാദനത്തിൻ്റെ രീതികളനുസരിച്ചിട്ട് എനിക്ക് അത്ര വലിയ ആസ്വാദനം നൽകുന്ന താളാത്മകത ആ പാട്ടിനില്ല. എന്ന് വെച്ചാൽ ആ പാട്ടിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്നെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ ഒഫൻഡഡ് ആക്കുന്ന കാര്യങ്ങളാണോ? അല്ല, നമുക്ക് കൊളുത്തി വലിക്കുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഇടപെടുന്ന സമൂഹത്തിൽ, നമ്മളുടെ കുടുംബത്തിൽ, നമ്മളുടെ സൗഹൃദങ്ങളിലുള്ള സ്ത്രീകൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അതിനകത്ത് പറയുന്നത്. അവരവരുടെ വേദനയിൽ നിന്നാണ് ആ ഒരു കാര്യത്തെ ഒരു പാട്ട് പോലെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിന് മറു റിയാക്ഷൻ ചെയ്യുന്നത് പുരുഷവാശവുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ മറു റിയാക്ഷൻസ് എന്ന് പറയുന്നത് എത്ര പക്വതയില്ലാത്ത വേസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8, സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്ന് എന്റെ കൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം 40. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 13, വേനലവധി മാസം അത് ബന്ധു വീട്ടിൽ ഊണ്. ഓർമ്മ വച്ച കാലം തൊട്ടു കണ്ടു വന്നൊരാൾ എന്റെ പിന്നിൽ അറിയാത്ത പോൽ തൊട്ടു. അതിന്റെ പേര് കാമ, അതിന്റെ പേര് കാമ, അതിന്റെ പേര് തോം തനക തക തനക തക തന തോം തക തനു തനോ 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 തോം തനക തക തനക തക തന തോം അതിന്റെ പേര് കാമ. ഈ പാട്ടിന്റെ താളാത്മകതയെ കുറിച്ചിട്ടാണ് അവിടെ ചർച്ച ചെയ്യേണ്ടത്. അല്ല, ഈ പാട്ടിനകത്ത് പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്. ഇന്ത്യയിൽ കുട്ടികൾക്കെതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് നേരിടേണ്ടി വരുന്നത് കുടുംബങ്ങളിൽ നിന്നാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ കെയറേട്ടായിമാർക്ക് കൂടുതൽ ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള അമ്മയോടോ അല്ലെങ്കിൽ അനിയത്തിയോടോ അല്ലെങ്കിൽ ഗേൾഫ്രണ്ടിനോടോ ഒക്കെ ബസ്സിലെ അനുഭവങ്ങൾ ചോദിക്കുക. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്, അവർക്കെല്ലാവർക്കും അത് നേരിടേണ്ടി വന്നിട്ടുണ്ടാവും ബസ്സിൽ പോയിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനകത്ത് താളത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്ത് താളത്തിൽ വിഡ്ഢിതരം എഴുന്നള്ളിക്കുന്നതിനകത്ത് എന്ത് ലോചിക്കാനുള്ളതെന്നുള്ളത് എനിക്കറിയില്ല. ദൂരലക്ഷ്മി ഏതെങ്കിലും വസ്ത്രം ഇട്ടിട്ട് പാട്ട് പാടുകയോ പാട്ട് പാടാതിരിക്കുകയോ ചെയ്യട്ടെ. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ ഒരു വസ്ത്രം ഇട്ട് പാട്ട് പാടിയതുകൊണ്ട് അവർക്കിത് പറയാനായിട്ടുള്ള യോഗ്യതയില്ല. എന്ത് തോന്നിയാസം ഡയലോഗാണ് ഇതിന്റെ കമന്റ് ബോക്സിൽ അടിച്ചു വെക്കുന്നത്. ഇതിന് മറു റിയാക്ഷൻ ചെയ്ത ചില വിഡ്ഢികളുണ്ട്, അതിലേക്ക് ഒന്ന് പോവാം. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8, സൂചി കുത്താൻ ഇടമില്ലാത്ത ബസ്സിൽ അന്ന് യെസ് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് ആളുകൾക്ക് ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എനിക്കും ബസ് എന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്റെ പേര് ആണ്, എന്റെ വയസ്സ് 13, സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്ന് എന്നോട് ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുണ്ട് അങ്ങോട്ട് കയറി നിൽക്കുന്നു പറഞ്ഞ കണ്ടക്ടർ വയസ്സ് 40. ഒരു സ്ത്രീ അവരുടെ ട്രോമയിൽ നിന്ന് അവരുടെ മേഖലയിൽ കൂടെ അവർക്ക് പറയാനുള്ള കാര്യം പറഞ്ഞ സമയത്ത് ഇത്രയധികം ഒഫൻഡഡ് ആവേണ്ട ആവശ്യം എന്താണ്? ഇപ്പൊ ഈ ഇവന്റെ റിയാക്ഷൻസിനകത്ത് എന്തെങ്കിലും സാധനമുണ്ടോ? ഒരു വിഡ്ഢി, വെറും പമ്പര വിഡ്ഢി എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? അവന് പറയാനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള വിഡ്ഢികളുടെ ഒരു ലോകമാണ്. ആ ഒരു വിഡ്ഢികളുടെ അവകാശങ്ങൾ, പരാതികൾ എന്ന് പറയുന്നത് ഒരു മജോറിറ്റി പുരുഷന്മാരുടെ ആവശ്യങ്ങളോ പരാതികളോ പ്രശ്നങ്ങളോ ആയിട്ട് ആളുകൾ അംഗീകരിക്കില്ല. ഇനി അടുത്ത റിയാക്ഷനിലേക്ക് പോവാം. അമ്മേ, ഞാൻ ഒരു പാട്ട് തിരുത്തി പാടാൻ പോകട്ടോ. എന്റെ പേര് ആണ്, എനിക്ക് വയസ്സ് 8, സൂചി കുത്താൻ ഇടവില്ലാത്ത ബസ്സിനുള്ളിൽ അന്ന് എന്റെ തപ്പി വന്നവരുടെ പ്രായം 40.
ഈ റിയാക്ഷനൊക്കെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് പുരുഷാവകാശ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളതിന്റെ. കാരണം പുരുഷന്മാർക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ, കുട്ടികൾക്കെതിരെയുള്ള, ആൺകുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളൊക്കെ കോമഡിയാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള അക്രമങ്ങൾ ഞങ്ങൾക്കെതിരെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യേണ്ടതല്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇത്തരത്തിലുള്ള റീലുകളൊക്കെ. അവന്റെ ബാല്യകാലത്ത് അവനുണ്ടായ ഒരു ഒരു അനുഭവമാണ് അവൻ ചിരിച്ചുകൊണ്ട് അവിടെ പങ്കുവെക്കുന്നത്. അത് വേറൊരാൾ അനുഭവം പറഞ്ഞ സമയത്ത് അവരെ കളിയാക്കാൻ വേണ്ടി അവൻ ഇത് ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൺകുട്ടികളുള്ള, ആണുങ്ങളുള്ള, ബുദ്ധിയില്ലാത്തവന്മാരുള്ള ഒരിടത്ത് എങ്ങനെയാണ് പുരുഷാവകാശ പ്രവർത്തനത്തെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുക? ഇത്തരത്തിലുള്ള വിഡികളാണ് ഈ പറയുന്ന സംഘടനയുടെ തലപ്പത്തൊക്കെ നിൽക്കുന്നതും പുരുഷാവകാശങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്നതും. ഈ വിഡികളുടെ കമന്റുകൾ വായിച്ചിട്ട് അതൊരു മജോറിറ്റി പുരുഷന്മാരുടെ കൺസേൺ ആണ് എന്ന് ഒരിക്കലും വിലയിരുത്താനായിട്ട് പാടില്ല. ഇനി ഭാരതീയ ന്യായ സംഹിത ഭീതിയെ കുറിച്ചിട്ട് ജസ്റ്റ് നോക്കാം. അതായത് പുരുഷന്മാരെ സംബന്ധിച്ചുള്ള അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരെ ഭയപ്പെടേണ്ട വകുപ്പുകളാണ് ഇതെന്ന് പൊതുവെ ഒരു വിലയിരുത്തൽ വന്നിട്ടുണ്ട്. അതായത് 69 എന്ന് പറയുമ്പോഴത്തേക്കും ഈ സെക്സ്വൽ ഇന്റർകോഴ്സ് ബൈ എംപ്ലോയിങ് ഡിസൈഡ്ഫുൾ മീൻസ് എന്നാണ് പറയുന്നത്. റേപ്പ് അല്ല, വാഗ്ദാനം നൽകിയുള്ള, വിവാഹം കഴിക്കാം, ജോലി തരാം എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം നൽകി മുതിർന്ന ഒരു സ്ത്രീയെ വശപ്പെടുത്തി ഇന്റർകോഴ്സ് ചെയ്യാം സമ്മതത്തോടുകൂടി. അപ്പൊ അത് നിലവിലുള്ള നിയമത്തിൽ റേപ്പിന്റെ ഭീതിക്കുള്ളിൽ വരില്ല. എന്നാലും ചതിമാർഗത്തിൽ കൂടി സമ്മതം വാങ്ങി ഇന്റർകോഴ്സ് കമ്മിറ്റ് ചെയ്യുന്നത് റേപ്പ് എന്ന് പറയുന്ന മീനിങ്ങിനുള്ളിൽ വരുമായിരുന്നു നമ്മുടെ 376-ന്റെ അകത്ത് ചതിമാർഗത്തിൽ കൂടി. പക്ഷെ അത് ചതിമാർഗത്തിൽ കൂടി എന്ന് പറയുന്നത് നിയമപരമായി വിവാഹം കഴിച്ചു എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഇന്റർകോഴ്സ് ഒക്കെ ചെയ്യുന്നതാണ് ആ ചതിമാർഗം എന്ന് പറയുന്ന മീനിങ്ങിനുള്ളിൽ വരുന്നത്. അത് ഇതിൽ വരില്ലായിരുന്നു. അപ്പോൾ ജോലി വാഗ്ദാനം ചെയ്തും അതുപോലെ തന്നെ കല്യാണം കഴിക്കാമെന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി ഒരു സ്ത്രീയെ ഭയപ്പെടുത്തി വശത്താക്കി ഇന്റർകോഴ്സ്, അവരുടെ സമ്മതത്തോടുകൂടി ഇന്റർകോഴ്സ് കമ്മിറ്റ് ചെയ്യുന്നത് കുറ്റകരമാണ്. അത് അത്തരത്തിലുള്ള പുരുഷന്മാർക്ക് അത് ആശങ്കവരേണ്ട കാര്യമുള്ളൂ. 10 വർഷം വരെ തടവ് അതായത് ഈ പല നമുക്ക് അറിയാവുന്ന പോലെ പല ഇൻഡസ്ട്രിയിലും പല മേഖലയിലും, ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല, പല മേഖലയിലും ഇത്തരം ജോലി വാഗ്ദാനം അല്ലെങ്കിൽ അവസര വാഗ്ദാനങ്ങളൊക്കെ നൽകി ഇത്തരത്തിൽ ഏർപ്പെടാറുണ്ട്. അവരൊക്കെ കുറച്ചുനാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട്, പക്ഷെ ഇത്രയും നാൾ അത് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു നിൽക്കാവുന്ന ഒരു കാര്യമാണ്. അതിന് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങൾക്ക് വാദമല്ല. ആ ഒരു സെക്ഷനാണ് പ്രധാനമായിട്ടും. അവസാനത്തെ ഒരു ലൈനിനകത്ത് എല്ലാം ഉണ്ട്, ഇത് എല്ലാവരും ഭീതിപ്പെടേണ്ട സംഗതി ഒന്നുമല്ല. പിന്നെ വ്യാജ ആരോപണങ്ങൾ, വ്യാജ പരാതികൾ, വ്യാജമാണെന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കില്ല. ഇപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന എത്ര പരാതികൾ നിലനിന്ന് പോയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നടന്നങ്ങ് പോകും. അതിപ്പോൾ എല്ലാത്തിനകത്തും നമുക്ക് വ്യാജ പരാതികൾ ഉന്നയിക്കാം. ബിസിനസ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾക്ക് ഭീതിയുള്ള ഒരു സംഗതിയാണ്. എന്തുകൊണ്ടാണ്? റോങ് ആയിട്ടുള്ള ഒരു പാർട്ണറെ ചൂസ് ചെയ്തു, അതേപോലെ തന്നെയാണ് നിങ്ങൾ റോങ് ആയിട്ടുള്ള ഒരു സെക്ഷൽ പാർട്ണറെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കെതിരെ ഏത് വിധേനയും ആരോപണങ്ങൾ ഉന്നയിക്കാം. അപ്പൊ അതുകൊണ്ട് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിസ്റ്റം ബെറ്റർ ആവുന്ന സമയത്ത് പരാതികൾ പരിഹരിക്കപ്പെടും. എലിയെ പിടിച്ചിട്ട് ഇല്ലം ചുടുന്നത് പോലെയാണ് നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ നിയമം എടുത്തു മാറ്റുന്നത്. അങ്ങനെയൊന്നും നമുക്ക് നിയമത്തെ നോക്കി കാണാനായിട്ട് പറ്റില്ല. അത്രയധികം സർവൈലൻസ് ഉള്ള, എല്ലാം വീക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് വ്യാജ ആരോപണങ്ങൾ കാര്യങ്ങളൊക്കെ നിലനിൽക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഇനിയുള്ള കാലത്ത് വളരെ കുറവാണ്. പിന്നെ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലൈംഗിക പങ്കാളിയുടെ കാര്യത്തിലെങ്കിലും അങ്ങനെ ഒരു സെലക്ഷൻ പക്വതയോടെ ചൂസ് ചെയ്യുക. സുരക്ഷിതമായിട്ടുള്ള ലൈംഗിക ബന്ധം, അത് മറ്റേ ഗർഭനിരോധന മാർഗത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പങ്കാളിയുടെ കാര്യത്തിലും നിങ്ങൾ ഉറപ്പാക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അപ്രോച്ചിൽ കൂടെ കൺസെൻറ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഏജ് എന്ന് പറയുന്ന ഒരു കാര്യം കൺസിഡർ ചെയ്യുക, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ. നമ്മളൊരു എന്താ പറയുന്നത്, നമ്മളൊരു ഡിസിപ്ലിൻ നമുക്ക് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ നിങ്ങൾ നാളെ ആരുമായിട്ടെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്, അവർ നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിയമമൊന്നും മാറ്റാനായിട്ടൊന്നും പറ്റത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഈ സിസ്റ്റം ബെറ്റർ ആവുന്നതനുസരിച്ചിട്ട് പരാതികൾ പരിഹരിക്കപ്പെടും. സിസ്റ്റം ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ ആളുകൾ മാറണം, യുവജനത മാറണം. യുവജനത മാറണമെന്നുണ്ടെങ്കിൽ ഇമാതിരി ഇല്ലോജിക്കൽ ആയിട്ടുള്ള ബേസിലെസ് പരാതിയും പരിഭവമായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, ഇറങ്ങി പണിയെടുക്കണം. അങ്ങനെ പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വായനയും വിദ്യാഭ്യാസം വിവരമൊക്കെ വേണം. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് അന്നത്തെ പത്രമെങ്കിലും എടുത്തുനിന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഞാൻ വീണ്ടും പറയുകയാണ്. എന്തെങ്കിലും കാര്യം കേൾക്കുന്ന സമയത്ത് അത് അവരുടെ ഭാഗത്ത് നിന്നുകൂടെ ചിന്തിച്ചിട്ട് മാത്രം റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ കുടുംബജീവിതത്തിലും പ്രണയ ജീവിതത്തിലും ഒക്കെ വൻ പരാജയമായി പോവും. എന്നിട്ട് അവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ കടന്നു വന്നു എന്നൊക്കെ പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നുണ്ടെങ്കിൽ, സംസാരിക്കാൻ തന്നെ ബേസിക്കലി കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ മറ്റുള്ള ബന്ധങ്ങളിലേക്കൊക്കെ പോകും. മനുഷ്യന്മാരാണ്, അത് നിങ്ങളാണെങ്കിലും പോകാൻ സാധ്യതയുണ്ട്.
അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് വേണം. അതേപോലെ ഇൻ്റലിജൻ്റ് ആയിട്ട് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് പരിഗണിക്കാവുന്ന ഒരു നല്ല ഫണ്ടാണ് ICICI പ്രൊഡൻഷ്യലിൻ്റെ മൾട്ടി അസെറ്റ് അലോക്കേഷൻ ഫണ്ട്. ഇൻവെസ്റ്റ് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയിട്ട് നൽകിയിട്ടുണ്ട്. വീഡിയോ കണ്ട ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എല്ലാവർക്കും നന്ദി.